ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് അൽവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ക്യാരറ്റ് അൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ ക്യാരറ്റ് നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഇതിൻ്റെ തൊലി കളയാം. ഇതുപോലെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ചട്ടി കുറച്ചും കൂടി വലുതായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇത് കുറച്ച് ചെറുതായിട്ട് വെന്തരുമ്പോൾ കുറച്ചാവൂലേ. ക്യാരറ്റ് ചട്ടിലിട്ടതിന് ശേഷം 5 മിനിറ്റ് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ ഇതിലുള്ള വെള്ളമെല്ലാം വെട്ടിയിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. അതിന് ശേഷം അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നെയ്യിട്ട് കൊടുക്കണം. ഒരു കിലോ ക്യാരറ്റിലേക്ക് ഒരു 200 ഗ്രാം നെയ്യ് ആവശ്യമാണ്. എല്ലാം ഒന്നിച്ച് ചേർക്കണ്ട, കുറച്ച് കുറച്ച് ചേർത്തിട്ട് 5-5 മിനിറ്റിന് ശേഷം വീണ്ടും ചേർത്ത് കൊടുക്കാം. വീണ്ടും 1 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. കുറച്ച് പഞ്ചസാര കൂടി ചേർത്തോട്ടെ. ഈ ടൈമിൽ ഇങ്ങനെ ഒരു 250 ഗ്രാം പഞ്ചസാര വേണ്ടി വരും. അത് മാവ ചേർക്കുന്നുണ്ട് ഞാൻ, ഇല്ലെങ്കിൽ നല്ലോണം അതിന് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 200 ഗ്രാമോളം ഇടാം. മാവ ചേർക്കുന്നത് കൊണ്ട് കുറച്ച് കൂടുതലിടണോ. പാല് ചേർക്കുന്നില്ല, മാവാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് മുഴുവൻ പഞ്ചസാരയും നെയ്യും ചേർത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യമാക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു 1.5 മണിക്കൂർ വരെ നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തിരിക്കണം. ശരിക്കും ഒരു 1 മണിക്കൂർ ചെറിയ തീയിലിട്ടിട്ട് ഇതിങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് വേവിക്കണം. എന്നാലേ നല്ല അലുവൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ചിലരൊക്കെ കുക്കറിലല്ലേ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നത്, അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ക്യാരറ്റ് അലുവ ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. 3/4 മണിക്കൂറായിട്ടുണ്ട്. ഇങ്ങനെ പാനിങ്ങനെ വിട്ട് വിട്ട് വരും റെഡി ആകുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. മനുഷ്യർ മാവാന്ന് പറയും, കോയാന്ന് പറയും. ഞാനിപ്പോൾ 200 ഗ്രാം മാവ് എടുത്തിട്ടുണ്ട് 1 കിലോ ക്യാരറ്റിലേക്ക്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വന്നിട്ട് മിക്സായി വരട്ടെ. അതിലൂടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബദാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുറിച്ച ബദാം കുറച്ച് ഇട്ട് കൊടുക്കാം. ഇത് രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ തൊലി കളഞ്ഞിട്ട് മുറിച്ചെടുത്തതാണ്. ചൂടുവെള്ളത്തിലിട്ടൊക്കെ പെട്ടെന്ന് തൊലിയിട്ടെടുക്കാൻ പറ്റും ബദാം. പക്ഷേ ഇതുപോലെ ടേസ്റ്റ് കിട്ടുന്നില്ല, കുറച്ച് ടേസ്റ്റ് കുറയും. നമ്മൾ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് അൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്.